ലോകത്തെമ്പാടും പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില കുറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം എല്ലാ രാജ്യത്തും ഓരോ വിലയാണല്ലോ. പക്ഷേ ലോകത്ത് ഡീസല്, പെട്രോള്, ഗ്യാസ് ഇതിൻ്റെയൊക്കെ ഒരു വില സൂചികയുണ്ട്. ഇന്ധന വില സൂചിക എന്നാണ് പറയുന്നത്. 2016 വിലകൾ 100 എന്നുള്ള അനുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കണക്ക് കൂട്ടുന്നതാണ് ഈ സൂചിക. അതുപ്രകാരം കോവിഡ് തുടങ്ങിയപ്പോൾ ഇന്ധന വില സൂചിക താന്നു. കാരണം മാന്യമല്ലേ, ആൾക്കാർ യാത്ര ചെയ്യുന്നില്ല, അപ്പോൾ ഡിമാൻഡ് ഇല്ലാതായി, അപ്പോൾ ഇന്ധന വില സൂചിക താന്നു. 100 നിന്ന് അത് 50. എന്നാൽ അതിനുശേഷം ഇത് ഉയരാൻ തുടങ്ങി. കാരണം കോവിഡ് കഴിഞ്ഞപ്പോൾ സാമ്പത്തിക പ്രവർത്തനങ്ങൾ ഉത്തേജിപ്പിക്കപ്പെട്ടു, എണ്ണയുടെ ആവശ്യം കൂടി, അങ്ങനെ വർദ്ധിച്ച് ഉയർന്നുയർന്നു കൊണ്ടിരുന്നു. യുക്രൈൻ യുദ്ധം വന്നതോടുകൂടി എണ്ണയുടെ, ക്രൂഡ് ഓയിലിൻ്റെ വില കുത്തനെ ഉയരാൻ തുടങ്ങി. ഇന്ധന വില സൂചിക 376 കഴിഞ്ഞ ഓഗസ്റ്റിൽ. അപ്പോൾ എല്ലാവരും കരുതിയത് യുദ്ധം മൂലം റഷ്യക്ക് ഉപരോധം ഏർപ്പെടുത്തി, റഷ്യയുടെ എണ്ണ ഇനി ലോക കമ്പോളത്തിൽ വരത്തില്ല, അതുകൊണ്ട് ക്രൂഡ് ഓയിലിൻ്റെ വില ഇനി ഉയർന്നുകൊണ്ടേയിരിക്കുമെന്ന്. എന്നാൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് എണ്ണവില താഴാൻ തുടങ്ങി. ഇന്ധന വില സൂചിക 376 നിന്ന് താഴ്ന്ന് ഇപ്പോൾ 198. ച്ചാ ലോകത്ത് പെട്രോളിൻ്റെ വില കഴിഞ്ഞ ഓഗസ്റ്റിലുണ്ടായതിനേക്കാൾ ഒരു 40% കുറവായിപ്പോഴോ. അത്രയ്ക്ക് വലിയ വില തകർച്ചയാണ് ഡീസലിനും പെട്രോളിനും വന്നിട്ടുള്ളത്. എന്നാൽ ഇന്ത്യ രാജ്യത്തോ ഓഗസ്റ്റ് മാസത്തിൽ നമ്മൾ 1 ലിറ്റർ പെട്രോളിന് 100 രൂപ കൊടുത്താൽ വാങ്ങിയ, ഇപ്പോഴും അത് തന്നെ കൊടുക്കണം. അപ്പം ചോദ്യമുണ്ടല്ലോ, ഏറ്റവും വില ക്രൂഡ് ഓയിലിന് കുറഞ്ഞിട്ടും എത്ര കുറഞ്ഞത്? ക്രൂഡ് ഓയിലിൻ്റെ വില ഓഗസ്റ്റ് മാസത്തിൽ ഒരു ബാരൽ ക്രൂഡ് ഓയിലിന് $100 മുകളിലായിരുന്നു. അതിന്നിപ്പോൾ $70 കുറഞ്ഞു. ക്രൂഡ് ഓയിലിൻ്റെ വില കുറഞ്ഞതിൻ്റെ ഫലമായിട്ടാണ് ലോകത്ത് പെട്രോളിൻ്റെ വില കുറഞ്ഞത്. എന്നാൽ ഇന്ത്യയിൽ കുറഞ്ഞിട്ടില്ല. അപ്പോൾ 2 പ്രശ്നമുണ്ട്. എന്തുകൊണ്ടാണ് ക്രൂഡ് ഓയിലിൻ്റെ വില കുറഞ്ഞത്? 2, ഇന്ത്യയിൽ എന്നിട്ടാണ് ക്രൂഡ് ഓയിലിൻ്റെ വില കുറഞ്ഞിട്ടും പെട്രോളിൻ്റെ വില കുറയാത്തത്? ക്രൂഡ് ഓയിലിൻ്റെ വില കുറയാൻ കാരണം റഷ്യക്ക് ഉപരോധമൊക്കെ ഏർപ്പെടുത്തിയെങ്കിലും റഷ്യ ഒരു സൂത്രപ്പണി ഒപ്പിച്ചു. റഷ്യ പറഞ്ഞു, ഞങ്ങളുടെ എണ്ണ ആർക്ക് വേണമെങ്കിൽ തരാം, മാർക്കറ്റ് വിലയേക്കാൾ ഒരു $10 കുറച്ച് തന്നാൽ മതി. ചെറുതല്ല കേട്ടോ, $10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10% വില കുറയ്ക്കണമെന്നാണ് ചുരുക്കം. 10 15%. അപ്പോൾ $10 കുറച്ചാൽ അവർ തരണേ. അത് റൂബിളിൽ വില തന്നേച്ചാൽ മതി. എന്ന് വെച്ചാൽ റഷ്യ എണ്ണ തരും, അനുപകരം റഷ്യക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കൊടുക്കണം. അപ്പോൾ ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ അതിലങ്ങ് വീണു. ഇന്ത്യ ഇപ്പോൾ റഷ്യയിൽ നിന്ന് എണ്ണ, ഇന്ത്യ ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങുന്നത് ഇപ്പോൾ റഷ്യയിൽ നിന്നാണ്. പകരം ഇന്ത്യയിൽ നിന്ന് റഷ്യക്ക് തേയില, കശുവണ്ടിപ്പരിപ്പ്, ചില യന്ത്രങ്ങൾ ഇതൊക്കെ കയറ്റുമതി ചെയ്യുന്നു. ഇപ്പോൾ ഒരു പ്രശ്നമായിരിക്കുക, റഷ്യക്ക് ഇവിടുന്ന് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടത്രയില്ല. എങ്കിലും ഇന്ത്യ വലിയ തോതിൽ ഇറക്കുമതി ചെയ്യുന്നു. ചൈനയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ എണ്ണ ക്രൂഡ് ഓയിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന രാജ്യം. അവരും റഷ്യയിൽ നിന്ന് വാങ്ങാൻ തുടങ്ങി. അതോടുകൂടിയാണ് എണ്ണയുടെ ലഭ്യത കമ്പോളത്തിൽ വർദ്ധിച്ചു, എണ്ണയുടെ വില താഴാൻ തുടങ്ങി, ഡീസലിൻ്റെയും പെട്രോളിൻ്റെയും വില താഴാൻ തുടങ്ങി. അപ്പോൾ ഒരു ചോദ്യം വരുന്നുണ്ട്, ഇന്ത്യ ഇറക്കുമതി ചെയ്യല്ലേ റഷ്യയിൽ നിന്ന്, അപ്പോൾ ഇന്ത്യയിലെ കുറയണ്ടേ? മാർക്കറ്റിലുള്ളതിനേക്കാൾ, മാർക്കറ്റിൽ ഇപ്പോഴൊരു $70 ഒരു ബാരലിന് വില, അതിനേക്കാൾ കുറഞ്ഞൊരു $10 കുറച്ച് $60 ഇന്ത്യക്ക് കിട്ടണത്. എന്നിട്ടും ഇന്ത്യയിലെ വില, പെട്രോളിൻ്റെ വില താഴാതെ 100 തന്നെ നിൽക്കുന്നത് എന്തുകൊണ്ട് എന്നുള്ളതാണ് ചോദ്യം. കാരണം എണ്ണ കമ്പനികളാണ് വില നിശ്ചയിക്കുന്നത്. ഇന്ത്യ സർക്കാർ അവർക്ക് ഒത്താശ ചെയ്തുകൊണ്ടിരിക്കുക,
ക്രൂഡ് ഓയിലിന്റെ വില കുറച്ചെങ്കിലും നിങ്ങൾ കുറക്കണ്ട, പെട്രോളിന്റെയും ഡീസലിന്റെയും വില പഴയതുപോലെ നിർത്തിക്കോ. അപ്പൊ എന്താ സംഭവിക്കണേ? ഈ കമ്പനികൾക്ക് വലിയ ലാഭം കിട്ടും. ചെറിയ ലാഭമല്ല, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ 8,000 കോടി രൂപ ലാഭം കഴിഞ്ഞ വർഷം. നമ്മുടെ ബി പി സി എല്ലാം 1,800 കോടി രൂപയാണ് ലാഭം. റിലയൻസിന്റെ ലാഭം നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ അവർക്കാണ് റഷ്യയുടെ എണ്ണ മുഴുവനും വില കുറഞ്ഞ എണ്ണ മുഴുവൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കാരണം അവർ നാട്ടിലല്ല അവരുടെ പെട്രോളും ഡീസലും വെക്കുന്നത്, അവർ പുറത്ത് കയറ്റുമതി ചെയ്യാണ്. അതുകൊണ്ട് അവർക്ക് വില കുറഞ്ഞ എണ്ണ കൊടുക്കണമെന്ന് പറഞ്ഞ് റഷ്യയുടെ എണ്ണ അവർക്ക് ആവശ്യമുള്ളിടത്തോളം കൊടുത്തിട്ട് ബാക്കിയാണ് നമ്മുടെ കമ്പനികൾക്ക് കൊടുക്കുന്നത്. അപ്പൊ കൊള്ള ലാഭം റിലയൻസിനും കിട്ടുകയാണ്. ഈ എണ്ണ കമ്പനികളെ ഇന്ത്യയിലെ ജനങ്ങളെ കൊള്ളയടിക്കാനായിട്ട് ഇന്ത്യ സർക്കാർ തുറന്നു കൊടുത്തിരിക്കുകയാണ്. പെട്രോളിന്റെ വില ഒന്ന് മാത്രം നോക്കിയാൽ മതി. എങ്ങനെയാണ് മോഡി സർക്കാർ ജനങ്ങളെ പിഴിഞ്ഞത് എന്ന് മനസ്സിലാക്കാനായിട്ട്. മോഡി സർക്കാരിന് ഒരു ഭാഗ്യം കിട്ടി. മോഡി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ക്രൂഡ് ഓയിലിന്റെ വില കുറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. കോവിഡ് വന്നപ്പോൾ കുത്തനെ കുറഞ്ഞെന്ന് നമ്മൾ പറഞ്ഞല്ലോ. ആ വിലക്കുറവ് പെട്രോളിന്റെയും ഡീസലിന്റെയും വിലയിലുണ്ടായില്ല. മോഡി വന്നപ്പോൾ 65 രൂപയായിരുന്നു ലിറ്ററിന് വില. ഇതിപ്പോൾ 100 രൂപയാണ് ലിറ്ററിന് വില പെട്രോളിന്. എന്തുകൊണ്ടാ? ഡീസലിന്റെ നികുതി 9 മടങ്ങ് കൂട്ടി, പെട്രോളിന്റെ നികുതി 3 മടങ്ങ് കൂട്ടി. അങ്ങനെ നികുതി കൂടിയപ്പോൾ ഡീസലിന്റെയും പെട്രോളിന്റെയും വില താഴാതായി. അന്തർദേശീയമായിട്ട് ക്രൂഡ് ഓയിലുണ്ടായ വിലയിടിവ് മോദി സർക്കാർ അവരുടെ നികുതി വരുമാനമായിട്ട് 15,00,000 കോടി രൂപയാണ് അധിക നികുതി ജനങ്ങളിൽ നിന്ന് പിഴിഞ്ഞെടുത്തത്. ഇപ്പോൾ ആ നികുതി സഹിട്ട് ജനങ്ങൾ പ്രതിഷേധിച്ചു തുടങ്ങിയപ്പോൾ കുറച്ച് കുറച്ചു, മുഴുവൻ കുറച്ചില്ല കേട്ടോ, രണ്ട് പാതി കുറച്ചു. പക്ഷെ ഇപ്പോൾ നികുതി വർദ്ധിപ്പിക്കാതെ എണ്ണ കമ്പനികൾക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള അവസരം ഇന്ത്യ സർക്കാർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒന്നുകിൽ നികുതി വർദ്ധിപ്പിച്ച് പിഴിയുക, അല്ലെങ്കിൽ എണ്ണ കമ്പനിയുടെ ലാഭം വർദ്ധിപ്പിച്ച് ജനങ്ങളെ പിഴിയുക. ഇതാണ് മോഡിയുടെ പെട്രോൾ ഡീസൽ നയം.